ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കെൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നത്തോടെ ഞാൻ വന്നിട്ടുള്ളത് മൈൻക്രാഫ്റ്റ് കളിക്കാനായിട്ടാണ്. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ മൈൻക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വന്നേക്കണേ. അപ്പോൾ ഞാൻ അതെനിക്കൊരു വേൾഡ് ഉണ്ട്, ആ വേൾഡ് ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ പുതിയൊരു വേൾഡ് തുടങ്ങിയപ്പോൾ തൊട്ട് മുന്നിൽ തന്നെ വില്ലേജ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തോടെ ഞാൻ വന്നിട്ടുള്ളത് ഡെസേർട്ട് ടെമ്പിൾ കണ്ടുപിടിക്കാനായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കണേക്ക് മുമ്പ് ലൈക്ക് ചെയ്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കണെന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഗായ്സ്, ഡെസേർട്ട് ടെമ്പിൾ കണ്ടുപിടിക്കാൻ പോണേക്കാട്ട് മുമ്പ് നമുക്ക് കുറച്ച് ആയുധങ്ങളെ കാണാം. അത് നമുക്ക് മരം വേണം. അപ്പോൾ നമ്മൾ മരം വെട്ടേണ്ട സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വുഡൻ പ്ലാങ്ക്സ് വേണം. എന്നിട്ട് എന്താ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് കത്തിയും കോടാലിയും അതൊക്കെ വേണം. പിക്കാസും ആ സംഭവമൊക്കെ. നമുക്ക് നാലിനായി നമുക്ക് കുറച്ച് വുഡൻ പ്ലാങ്ക്സ് ഉണ്ടാക്കാം. നാലിനുണ്ടാക്കാം. എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇന്ന് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇനി അവിടെ വയ്ക്കാം. അവിടെ വച്ചിട്ട് നമുക്ക് മറ്റേ കത്തി ഉണ്ടാക്കാം. നമുക്ക് കത്തിണ്ടാക്കാൻ രണ്ട് വുഡൻ ബ്ലാങ്ക്സ് സ്റ്റിക്കും വേണം. ഓ, നമ്മുടെ കയ്യിൽ വുഡൻ ബ്ലാങ്ക്സ് ഇല്ല. അപ്പോൾ നമുക്ക് വുഡൻ ബ്ലാങ്ക്സ് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാ വുഡൻ ബ്ലാങ്ക്സും നമ്മളെടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടിനി, സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് അപ്പോൾ സ്റ്റിക്കിനായിട്ട് നമുക്ക് രണ്ട് വുഡൻ ബ്ലാങ്ക്സ് അവിടെ വയ്ക്കുകയാണെങ്കിൽ സ്റ്റിക്ക് കിട്ടും. ഓ, അപ്പോൾ ഗായ്സ്, നമ്മൾ ഒരു കത്തി ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ കത്തി അപ്പോൾ നമ്മളൊരു കത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി വുഡ് വേണം. അപ്പോൾ നമ്മൾ ഇനി ആ മരം വെട്ടാൻ പോവാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ, വെള്ളമൊക്കെ ശ്രദ്ധിച്ചാൽ, റിയലിസ്റ്റ് പോലെ ഇല്ലേ, ഒറിജിനാലിറ്റി. ഞാൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ആകാശമൊക്കെ ശ്രദ്ധിച്ചു നോക്കിക്കോ. അപ്പോൾ ഗായ്സ്, നമുക്ക് കുറച്ച് വുഡ് വെട്ടണം. നമുക്കിപ്പോൾ തൽക്കാലം കത്തി ഉപയോഗിച്ച് വെട്ടാം. എന്നിട്ട് നമുക്ക് അത്ര മതി. നമുക്ക് ഞാൻ വുഡൊക്കെ എടുത്തുകൊണ്ട് പോവാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് തന്നെ വുഡൻ ബ്ലാങ്ക്സ് ഉണ്ടാക്കിക്കൊണ്ട് പോവാം. നമുക്കെല്ലാം ഉണ്ടാക്കാം. 18 വുഡൻ ബ്ലാങ്ക്സ് ഉണ്ട്. അപ്പോൾ ഗായ്സ്, ഇനി ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് ആക്സും പിന്നെന്താ ആ ഷവലും ആ സംഭവമൊക്കെ ഉണ്ടാക്കണം. ഇനി അപ്പോൾ നമുക്ക് എല്ലാ സാധനവും ഉണ്ടാക്കാം. ഇനി പിക്കാസ് ഉണ്ടാക്കി, ആക്സ് ഉണ്ടാക്കി, പിന്നെ ഷവല്, അപ്പോൾ എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇനി എടുത്ത് വയ്ക്കാം. എന്നിട്ടിനി നമുക്ക് ടെമ്പിൾ കണ്ടുപിടിക്കാൻ പോവാം. ഇനി അതിന് മുമ്പ് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് എടുത്ത് വയ്ക്കാം. നമുക്ക് വല്ല ആവശ്യമൊക്കെ വരും. അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് പൊട്ടിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ടെമ്പിൾ കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ ഡെസേർട്ടിലോട്ട് പോവാണ്. ഒരു ബെഡിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്. രാത്രി ആകുമ്പോൾ കുറച്ച് ഓംബീസൊക്കെ വരും. നമുക്ക് ടെമ്പിൾ കണ്ടുപിടിക്കാൻ അത്ര ദൂരം പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടുക. ഓ, നമ്മൾ ഈ മുൾച്ചെടിയിലുള്ളുമ്പോൾ നമ്മുടെ ലൈഫ് കുറയും. അപ്പോൾ അതാണ് സംഭവം. ഇപ്പോൾ ഇനി മല കയറി പോകണം. നമുക്ക് മല കയറിയിട്ട് കുറച്ചുകൂടി പോയി നോക്കാം. അപ്പോൾ നമ്മൾ കയറി നമ്മളൊരു സ്ഥലത്ത് അങ്ങോട്ടെത്തി. നമുക്ക് ഇനി എവിടെയെങ്കിലും ഡെസേർട്ട് ടെമ്പിൾ ഉണ്ടാവും. ഈ ഡെസേർട്ട് ടെമ്പിൾ കണ്ടുപിടിക്കാൻ കണ്ടാൽ എനിക്ക് മനസ്സിലാവില്ല. അതാണ് ഒരു കുഴപ്പം. ആ സൂര്യനൊക്കെ ശ്രദ്ധിച്ചാൽ പൊക്ക റിയലിസ്റ്റ് സൂര്യൻ. നമുക്കിനി കുളമൊക്കെ നീന്തി പോണു. ഇനി അതെന്ത്, അവിടെ ഒരു ടവറോ അവിടെ എന്താണ്ടൊരു സാധനം. എൻ്റെ ഗായ്സ്, അവിടെ ഒരു വില്ലേജ്. ഓ, നമുക്കിനി കയറിപ്പോയി നോക്കാം. ഇനി അവിടെ വില്ലേജ്, നമുക്കിനി പെട്ടെന്ന് അങ്ങോട്ട് പോകാം. നമ്മുടെ രാത്രിയായി പിന്നെ കുഴപ്പമാണ്. കുറേ സാധനങ്ങളൊക്കെ ഒന്ന് നമ്മളെ കൊന്നുകൊണ്ട് പോകും. ഇപ്പം രണ്ടാമത്തെ വില്ലേജാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്.
എൻ്റെ കോഴ്സ് അവിടെ ഒരു സോംബിയുടെ കൂട്ടം തന്നെ ഉണ്ട് അവിടെ. നമുക്കിട്ട് പെട്ടെന്ന് പോവാ സോംബി കണ്ണെങ്കിലും പോയി ഓ കാണണ്ടിരുന്നാൽ മതിയായിരുന്നു. കഷ്ടപ്പെട്ട് കുറേ സാധനങ്ങളൊക്കെ എടുത്തതാ. നമുക്ക് ഇനി ഇവിടെ ഒളിച്ചിക്കാം. ഇവിടെ ഒളിച്ചെന്നൊക്കെ ഓ വെള്ളമായിരുന്നു അല്ലേ. ഇവിടെ ഒളിച്ചെന്നൊക്കെ എൻ്റെ അമ്മ എവിടെയുണ്ട് നടിയിട്ടി. ഫോ ദി ക്രീപ്പർ, നമുക്ക് ഓടിപ്പോണം. ആ വില്ലേജിലോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഓടി പോവാം, അല്ലെങ്കിൽ പിന്നെ സീനാണ്. സോമ്പൊക്കെ നമ്മൾ പിടിച്ചോണ്ടു. ഓ അത് മനുഷ്യ ഉറങ്ങാരുമ്പോഴാണ് ഇവിടെ ഒന്ന് കിടക്കണം. അപ്പോൾ ഈ പുള്ളിനെ നമ്മളെ എണിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് കിടക്കാം. നമ്മളുറങ്ങിയിട്ടൊക്കെ ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങിയാൽ മതി. ആ ഇപ്പം കഴിച്ച് രാവിലെ ഉണ്ട്. ഇനി നമുക്ക് ടെമ്പിളെണ്ണ അടിക്കാൻ പോവാൻ. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇനി രാവിലെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകണോ. ഇനി നമുക്ക് ഒരടുത്തെങ്കിലും ഇതുണ്ടാവാം, ടെമ്പിൾ ഉണ്ടാവും. ഇതാണ് ടെമ്പിൾ, ഇതാണ് ടെമ്പിളാവോ. ഒരു സംശയമുണ്ട് ഇതാണ് ടെമ്പിളെന്ന്. ഇപ്പോൾ കാശ് അതൊന്നും ടെമ്പിളായിരുന്നില്ല, ഞാൻ വെറുതെ തന്നെ ഉള്ളിൽ കുറേ നേരം കുഴിച്ചുകൊണ്ടിരുന്നു ഞാൻ. ഇനി നമുക്കിനി കുറേ ദൂരം അതെന്തത്, ഇത് അടുത്ത വില്ലേജ്, ഇത് കാശ് അടുത്ത വില്ലേജ്. നമുക്കിനി വെറുതെ അവിടം വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. വെറുതെ നമുക്ക് അവിടം വരെ പോവാം. ഇപ്പോൾ നമ്മൾ ഏകദേശം ആ വില്ലേജിൻ്റെ അടുത്തേക്ക് എത്താറായുണ്ട്. നമുക്ക് വില്ലേജിൽ പോയിട്ട് എന്തൊക്കെയാണുള്ളത് നോക്കാം. ആ നമുക്ക് ഇവിടുന്ന് ഒരു ബെഡ് മേടിച്ചുകൊണ്ട് പോവാം, ബെഡ് എടുത്തുകൊണ്ട് പോവാം നമുക്കിവിടുന്ന്. കാരണം നമുക്ക് അത്യാവശ്യമായിട്ട് ബെഡ് വേണം, ബെഡില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. ഇവിടെ വല്ല ചെസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വല്ല സാധനം എടുത്തുകൊണ്ട് പോവായിരുന്നു. ഓ അതിനിടയ്ക്ക് ആ സാധനമൊക്കെ. ആ ഇന്ന് നമുക്ക് ഇവിടെ ചെസ്റ്റൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവിടെ രണ്ട് ഡോറുണ്ടല്ലോ, അത് ഇവിടെ തുറന്ന് നോക്കിയാലോ. ഇവിടെ എന്തോട്ടാ, ആ ഓ പശു. ഇവിടെ നിന്നാണ് ഈ ചാടി കിടക്കാനും പറ്റണില്ല. നമുക്ക് തുറന്ന് തന്നെ പോവാത്. ഓ ഞാനായിട്ട് തുറന്നോട്ടൊന്നും വരണ്ട. ഇനി നമുക്ക് ടെമ്പിളണ്ടിക്കാൻ പോവാ. നമുക്കിവിടെ വെറുതെ ഇരുന്ന സമയങ്ങൾ തന്നെ. ഇതെന്തത്, എൻ്റെ പൊന്നിതത്തെ ആൾക്കാർ. എന്നിട്ട് എലിയോ, അതെന്ത് സംഭവം അത്? ഓ പൂച്ചയായിരുന്നു, ഞാൻ വെച്ചാൽ എലിയായിരിക്കുന്നു. നമുക്ക് ഇനി ടെമ്പിളാണ് കണ്ടുപിടിക്കാൻ പോവാം. വെറുതെ ഇവിടുന്ന് സമയങ്ങളുണ്ട. ഓ ടെമ്പിൾ കണ്ടുപിടിക്കുന്ന എത്ര ഇവിടെ നടക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. നമുക്ക് ഇവിടെ തപ്പി നോക്കാം ടെമ്പിൾ ഉണ്ടാവാതെ. ഇതോ അവിടെ ഒരു ടെമ്പിൾ, ടെമ്പിൾ കണ്ടുപിടിച്ചു. എൻ്റെ പൊന്നോ, കുറേ നേരത്തിന് ശേഷം ടെമ്പിൾ കണ്ടുപിടിച്ചു. ഇതന്നെയാണോ ടെമ്പിൾ? നമുക്ക് വെറുതെ ഒന്ന് കുഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ ഇത് തന്നെ ടെമ്പിളെന്ന് തോന്നണു നമുക്ക്. ഇത് തന്നെയാണ് കൈസ് ടെമ്പിൾ, ഇത് തന്നെയാണ്. നമുക്കിനി ഈ മൂന്ന് ബ്ലോക്കും കൂടി അങ്ങോട്ട് പൊട്ടിച്ചേക്കാം. ഈ ഇതും കൂടി പൊട്ടിച്ചാലും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഓ നമ്മുടെ ഒന്നാമത് തന്നെ ലൈഫില്ല, അതിൻ്റെ അടുക്കാണ് ഇത്രയും വലിയ കോഴിയൊക്കെ കൊണ്ടുവച്ചാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോയി നോക്കാം. അവിടെ ലൈറ്റൊക്കെ കാണുന്നുണ്ട്. എൻ്റെ മോനി, നമ്മൾ അവസാനം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നാല് ചെസ്റ്റ് ഉണ്ട്, നാലെണ്ണം. ആണെങ്കിൽ ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം ഞാൻ. നാല് ചെസ്റ്റ് കണ്ട, നാല് ചെസ്റ്റ്. അതിൻ്റെ അകത്ത് കുറേ സാധനം ഉണ്ടാവേണ്ടതാണ്. നമുക്ക് നോക്കാം. ഇതിപ്പോൾ എങ്ങനെയാണ് എൻ്റെ അടിയിലേക്ക് പോവാം. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കുഴിച്ച് പോയി നോക്കാം. ആ ഇവിടെ നിന്ന് അങ്ങോട്ട് കുഴിച്ച് പോവാം. നമുക്ക് ആ ഇവിടെ നിന്ന് കുഴിച്ച് പോകാൻ തോന്നുന്നു. ഇപ്പോൾ അവസാനം രാത്രിയായി. കുഴിച്ചോണോ വേണ്ടതെന്നൊക്കെ ആലോചിച്ചിരിക്കുന്നതിലേക്കും രാത്രി. ഇനിയിപ്പോൾ ഒരു ബ്ലോക്ക് കൂട്ടുമ്പോഴേ പൊട്ടിക്കുമ്പോഴേക്കായിരിക്കും നമ്മൾ നേരെ താഴെ കിടക്കാൻ പോകണം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചായിരിക്കും ഇതൊക്കെ പൊട്ടിക്കണേ. അപ്പോൾ നമ്മൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടി കുഴിച്ചാൽ നമ്മൾ ആ നാല് ചെസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തും. ആ നടുക്കത്തുള്ള സാധനം എന്നേക്ക് ഒരിക്കലും ചാടരുത്, ചാട പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഞാൻ അത് പൊട്ടിച്ചളഞ്ഞു. നമുക്ക് ഇവിടെ ഒരു കുബിൾ സ്റ്റോൺ വയ്ക്കാൻ വന്നിട്ട് ഇവിടെ നിൽക്കാം. നമുക്ക് എന്നിട്ട് നാല് ചെസ്റ്റ് നമുക്ക് സാവധാനം തുറന്ന് നോക്കാം. ഈ ചെസ്റ്റിൻ്റെ അടുത്ത് എന്താണാവോ? ഓ ഇതിൻ്റെ അടുത്ത് കുറച്ച് ബോണും പിന്നെ കുറച്ച്
ഗൺ പൗഡറും പിന്നെ കുറച്ച് ഫ്ലഷും. ഇതെന്നത് കുതിരയുടെ അതെന്താന്ന് പറഞ്ഞൂടാ. അപ്പം നമുക്കിനി അടുത്ത ടെസ്റ്റ് എന്താന്ന് നോക്കാം. എൻ്റെ പൊന്നി ഫോ, നമുക്ക് കുറേ സാധനം കിട്ടി. കുറേ ഗൺ പൗഡറും കുറേ ഫ്ലഷും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്തു വച്ചേക്കാം. നമുക്ക് കുറേ ഗൺ പൗഡറുണ്ട്, ഇഷ്ടംമാതിരി ഗൺ പൗഡറുകളുണ്ട്. പിന്നിട്ടാ ഇതെന്തത്, ആ ഗൺ പൗഡറൊക്കെ നമുക്ക് അടുത്ത ജസ്റ്റിൽ. ആ ഇതിലും ഗോൾഡൻ ആപ്പിളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ലിംഗഷ്ണം ബോണും ഗൺ പൗഡറും പിന്നെ മറ്റേ സ്ട്രിങ്ങും. അപ്പോൾ നമുക്കതൊക്കെ എടുത്ത് നോക്കിയാൽ ഈ ജസ്റ്റിൽ ഡയമണ്ട് ആപ്പിള് അയൺ പിന്നെന്താ എൻ്റെ അമ്മ സാഡിൽ ഞാപ്പിളാ കാണുന്നത്, സാഡിലൊക്കെ ഇരിക്കണു. ഓ പൊളി. അപ്പം നാല് ജസ്റ്റ് എടുത്തു എന്ന് തോന്നുന്നു. നാല് ജസ്റ്റ് എടുത്താ, ആ നാല് ജസ്റ്റ് എടുത്തു. ബോയ്സ് നമ്മൾ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്ത സാധനമൊക്കെ എടുത്തു. നമുക്ക് സാഡിലൊക്കെ കിട്ടി, ഡയമണ്ടും കിട്ടി. ഇനി നമുക്ക് എന്തായാലും മുകളിലേക്ക് കയറി പോവാം. ബോയ്സ് നമുക്കിനി മുകളിലേക്ക് എത്തിയിട്ട് കാണാം. ഇനി ബോയ്സ് നമ്മളെന്തായാലും മുകളിലേക്ക് എത്തിനി, നമുക്കിനി ഒരു വെട്ടി വെച്ച് കിടക്കാം. എന്നിട്ട് നമുക്ക് രാവിലെ ആക്കാം. എന്നിട്ട് രാവിലെ ആക്കിയിട്ട് നമുക്കിനി മുകളിലേക്ക് കയറി പോവാം. അങ്ങനെ വെട്ടെടുക്കാം. ആ ബോയ്സ് നമുക്ക് വീട്ടിൽ നിർത്തേണ്ട സമയമായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണും വരെ. ബൈ ഫ്രണ്ട്സ്.